ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായ് ദൈവമോക്ഷവഴി. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായ് ദൈവമോക്ഷവഴി. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ രക്തം യേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ രക്തം യേശു വന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർന്നിടുമേ. സ്തോത്രം ചെയ്യുന്നു. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച ചില കാര്യങ്ങൾ വീണ്ടും കേട്ടിട്ടില്ലാത്തവർക്ക്, ഇല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവർക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവവചനം നമ്മൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. കുറെ അല്ല, ദൈവവചനത്തിൽ കുറെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ടല്ല, അല്ലെ? ജീവനുള്ള വചനമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ അറിയാനായിട്ടാണ് എഴുതപ്പെട്ട ദൈവവചനം നമ്മൾ പഠിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കഴിയുകയില്ല. തിരുവെഴുത്തുകളെ ദൈവം നമുക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടില്ല എങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നത് വേറൊരു ക്രിസ്തുവിനെ ആയിരിക്കും. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ആയിരിക്കുകയില്ല. പത്രോസിന് യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു, പക്ഷെ തിരുവെഴുത്തുകളെ അറിയത്തില്ലായിരുന്നു. തിരുവെഴുത്തുകളെ അറിയാതിരുന്നുകൊണ്ട് പത്രോസിന്റെ അടുത്ത് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് നിങ്ങൾ ആരുടെ അടുത്തും പോയി പറയരുത് എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് തിരുവെഴുത്തുകൾ മനസ്സിലായെങ്കിലേ ഒക്കത്തുള്ളൂ. തിരുവെഴുത്തുകളിൽ നമുക്ക് ഡിഗ്രി ഒന്നും എടുക്കണ്ട, പക്ഷെ ബൈബിൾ പറയുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമായിരിക്കും. ബൈബിളിന്റെ മെസ്സേജായിട്ടുള്ള സുവിശേഷം ഒഴിച്ച് ബാക്കി എല്ലാം വേറെ സുവിശേഷമാണ്. ബൈബിൾ കാണിച്ചിരുന്ന യേശു ക്രിസ്തുവിനെ ഒഴിച്ച് പ്രസംഗിക്കുന്ന ബാക്കിയെല്ലാം വേറെ ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് അവർക്ക് തെളിയിച്ച് കൊടുക്കുന്നത് വരെ അവരെ പ്രൊഹിബിറ്റ് ചെയ്തു പ്രസംഗിക്കരുതെന്ന്. അത് ദൈവവചനം പറയുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിനെ പത്രോസിന് അറിയാമായിരുന്നു. യേശു പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഈ കാര്യം പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് യേശു ക്രിസ്തു വന്നതിന്റെ പർപ്പസ് എന്ന് പത്രോസ് ചോദിച്ചാൽ പത്രോസ് അറിയത്തില്ല. കാരണം പത്രോസ് തൊട്ടടുത്ത വാക്യങ്ങളിൽ തന്നെ യേശു ക്രിസ്തു മരിക്കുന്നതിനെ തടയുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങളെ അറിയാതെ നമുക്ക് ആ കാര്യങ്ങളെ പറയാനായിട്ട് പറ്റുകയില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് വീണ്ടും ജനിച്ചവരായിരിക്കാം. വീണ്ടും ജനനം എന്താണെന്ന് അറിയാതെ നമുക്ക് വീണ്ടും ജനിക്കാനായിട്ട് കഴിയും. കാരണം യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന വ്യക്തി അപ്പോൾ തന്നെ ദൈവവചനത്തിലായിത്തീരുന്നു. പക്ഷെ വീണ്ടും ജനനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ വേറൊരാൾ നമ്മളുടെ അടുത്ത് എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് പറഞ്ഞത്, അങ്ങനത്തെ കാര്യങ്ങൾ അബദ്ധം പറ്റാതിരിക്കാനായിട്ടാണ് ദൈവവചനം അറിയണമെന്ന് പറയുന്നത്. അതിന് നമ്മൾ ബൈബിൾ കോളേജിൽ പോകണമെന്നൊന്നുമില്ല. ദൈവവചനം പഠിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? തിരുവെഴുത്തുകളെ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അല്ലാതെ ഏറ്റവും യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് എഴുതിയത്. ഇത് എഴുതിയ വ്യക്തിക്ക് ഇത് എഴുതിയതിന്റെ ഉദ്ദേശം നമുക്ക് പറഞ്ഞുതരാനായിട്ട് എഴുതിയത്തുള്ളൂ, അല്ലെ? അല്ലാതെ വേറൊരാൾ വന്നിട്ട് ഇത് എഴുതിയതിന്റെ കാര്യം നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡിയ ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ എഴുതിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിനോട് സംസാരിക്കുകയും തിരുവെഴുത്തുകളെ തിരിച്ചറിയാനായിട്ട് ദൈവത്തിന് നമ്മളെ വെളിപ്പെടുത്തി തരാനും കഴിയും. അന്നേരം ഏതൊരു വ്യക്തിക്കും ഈ ബൈബിളിന്റെ മുമ്പിൽ പോയി കർത്താവെ ഈ തിരുവെഴുത്തുകളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ദൈവം സംസാരിക്കും. ഈ വ്യക്തി വേറെ ആരുടെത്തും പോകേണ്ട കാര്യമില്ല. ദൈവത്തിന് ആ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെ? അതെങ്ങനെയായിരുന്നു? അതേപോലെ ഈ ഒരു ദൈവത്തെ, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ, കർത്താവിനെ തിരുവെഴുത്തുകളിൽ കൂടി അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. അവര് പ്രീച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അവര് അപ്പോസ്തല പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് പോകുന്നിടത്തെല്ലാം അവർ തിയറികൾ പ്രസംഗിക്കായിരുന്നില്ല. ദേ പ്രീച്ച് ക്രൈസ്റ്റ്, അല്ലെ? ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട്, ശമര്യയിൽ ചെന്നിട്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ആ ഷണ്ണന്റെ അടുത്ത് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവർ തിരുവെഴുത്തിൽ കൂടി യേശു ക്രിസ്തുവിനെ പ്രീച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അവര് വേറെ പല കാര്യങ്ങളും പ്രസംഗിച്ചില്ല. അവർ വേറെ അതിന്റെ താഴെയുള്ള കാര്യങ്ങളും പ്രസംഗിച്ചില്ല. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തിരുവെഴുത്തിൽ നമ്മൾ വേറെ കാര്യങ്ങൾ പ്രസംഗിക്കും. അത് ദൈവം ഒഴിവാക്കാനായിട്ടാണ് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് നമ്മളുടെ തിരുവെഴുത്തുകളെ തിരിച്ചറിയാനായിട്ട് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ അതേപോലെ തന്നെ
യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാത്ത വ്യക്തിയായിരുന്നു പൗലോസ്. പൗലോസിനെ കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ പൗലോസിനും ദൈവം ഈ സുവിശേഷം എന്താണ് എന്നുള്ളത് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയാണ്, പൗലോസ് ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടുമില്ല, ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് പഠിച്ചതല്ല, ഏതെങ്കിലും ഡിഗ്രി കിട്ടിയതുകൊണ്ട് ഞാനിത് പ്രസംഗിക്കല്ല, എന്നെ അപ്പോയിന്റ് ചെയ്തത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു എനിക്ക് ബാക്കിയുള്ള അപ്പോസ്തലന്മാരെ വെളിപ്പെടുത്തി തന്നതുപോലെ തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് പറഞ്ഞത്. എന്നാലും ഗലാത്യലേഖനത്തിന്റെ സബ്ജക്ട് നമ്മൾ ആദ്യം പറഞ്ഞു, സുവിശേഷം എന്നുള്ളതാണ് ഗലാത്യലേഖനത്തിന്റെ സബ്ജക്ട്. സുവിശേഷം പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യത്തിനെ കറക്റ്റീവ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സുവിശേഷം ബേസിക് ആയിട്ട് തുടക്കം മുതൽ പറയുകയല്ല, തെറ്റായിട്ടുള്ള സുവിശേഷം മനസ്സിലാക്കിയിരിക്കുന്നവരെ കറക്റ്റ് ചെയ്യാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സുവിശേഷം യഥാർത്ഥത്തിൽ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് ആ സുവിശേഷം വ്യക്തമായിട്ട് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ പോലും അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ഈ ഗോസ്പൽ മെസ്സേജിനെ മാറ്റാനായിട്ട് കഴിയത്തില്ല. കാരണം പൗലോസ് പറയുന്നത് ഇത് എന്റെ മെസ്സേജല്ല, ദൈവത്തിന്റെ മെസ്സേജാണ്. അങ്ങനെ ഈ അപ്പോൾ ആ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ദൈവത്തെ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ട തൂണായിട്ട് എണ്ണപ്പെട്ടിരുന്ന പത്രോസ് പോലും ഈ സുവിശേഷത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പൗലോസ് അതിനെ തിരുത്തുകയാണ്. കാരണം ആ ബോൾഡ്നെസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അതില്ലാത്തടത്തോളം കാര്യം ഇല്ലെങ്കിൽ പൗലോസിനെ തെറ്റിപ്പോകുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിച്ചിരുന്ന ഗലാത്യ ക്രിസ്ത്യാനികളടുത്ത് പറയുന്നത് കൊണ്ട് ഇത് ലേഖനം തുടങ്ങുമ്പോൾ, സബ്ജക്ട് തുടങ്ങുമ്പോൾ മുതൽ പൗലോസ് ന്യായപ്രമാണത്താൽ എന്തല്ല ദൈവം ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്തൊക്കെയല്ല ന്യായപ്രമാണത്താൽ ദൈവം ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയല്ല ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ആദ്യമായിട്ട് എന്താണ് ന്യായപ്രമാണത്താൽ എന്ത് സംഭവിക്കുന്നില്ല? ന്യായപ്രമാണത്താൽ നീതീകരണം നടക്കുന്നില്ല. നീതീകരണം ന്യായപ്രമാണത്താലല്ല. ജസ്റ്റിഫിക്കേഷൻ ഈസ് നോട്ട് ത്രൂ ലോ. ഇത് പൗലോസ് പറയുകയാണ്, ഇത് ദൈവം ഉദ്ദേശിച്ചിട്ടുമില്ല. ദൈവനാണ് ന്യായപ്രമാണം കൊടുത്തത്, പക്ഷെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുക എന്നുള്ളൊരു കാര്യമേ ദൈവം പഴയ നിയമത്തിൽ പോലും ഉദ്ദേശിച്ചില്ല. കാരണം പഴയ നിയമം കൊടുക്കുന്നതിന്, പഴയ നിയമം ഉദ്ദേശിച്ചത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ദൈവം അവനെ ജസ്റ്റിഫൈ ചെയ്യുന്ന വിശ്വാസത്താലാണ്. വിശ്വാസവീരന്മാരുടെ കാര്യം പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയാണ് ആബേൽ മുതൽ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടത് വിശ്വാസത്താലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലെങ്കിലുമുള്ള വിശ്വാസമല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അനേകം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ദൈവത്തിന്റെ പ്ലാനിൽ ആ കാര്യത്തിൽ തന്നെയാണ് നീതീകരണം. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം യേശുക്രിസ്തുവിനെ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് യേശുക്രിസ്തുവിനെ കാണിച്ചിരുന്നത്. അന്നേരം ആ മെസ്സേജ് ആദ്യമേ കൊടുത്തിട്ട് വരാൻ പോകുന്ന യേശുക്രിസ്തുവിലെ യാഗത്തിൽ കൂടിയുള്ള ജസ്റ്റിഫിക്കേഷനാണ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചത്. പഴയ നിയമ വിശുദ്ധന്മാർ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ പഴയ നിയമ വിശുദ്ധന്മാർ മുമ്പോട്ട് നോക്കി യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു. പുതിയ നിയമത്തിൽ വരുന്ന നമ്മൾ പുറകോട്ട് നോക്കി യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നു. പക്ഷേ ഈ ജസ്റ്റിഫിക്കേഷൻ രണ്ടുപേർക്കും ഉണ്ട്. എന്നാൽ എന്താണ് പഴയ നിയമത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇല്ലാതിരുന്നത്? പഴയ നിയമത്തിൽ ആൾക്കാർക്ക് ലഭിക്കാതിരുന്നത് എന്താണ്? അവിടെ പഴയ നിയമത്തിൽ ആൾക്കാർക്ക് ലഭിക്കാതിരുന്നത് അനുഗ്രഹമാണ് അല്ലേ? അനുഗ്രഹം എന്താണെന്നുള്ളത് വിശദീകരിക്കുക. അന്നേരം പഴയ നിയമത്തിലെ ആൾക്കാർക്ക് അനുഗ്രഹം ലഭിച്ചിരുന്നില്ല. അത് ക്ലിയർ ആണേ. പഴയ നിയമത്തിലെ ആൾക്കാർക്ക് അനുഗ്രഹം ലഭിച്ചിരുന്നില്ല. അനുഗ്രഹം അവർക്ക് വാഗ്ദത്തമായിട്ട് കൊടുത്തു. അത് പറയുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് വാഗ്ദത്തമായിട്ടാണ് അനുഗ്രഹം കൊടുക്കുന്നത്. എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിന്റെ അടുത്ത് വാഗ്ദത്തമായിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം വരാൻ പോകുന്നതേ ഉള്ളൂ. അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. അന്നേരം അനുഗ്രഹം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ പറയും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടല്ലേ. അബ്രഹാമിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? അബ്രഹാമിന് ഈ ഭൂമിയിലുള്ള നമ്മളെക്കാളെല്ലാം, നമ്മൾ ഈ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എറണാകുളം ഡിസ്ട്രിക്ട് മുഴുവൻ വാങ്ങിക്കാനുള്ള പണം അബ്രഹാമിന് ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അന്നത്തെ കാലത്ത് ഈ കണക്കുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു പറയുന്നത്. ശരിയാണോന്ന് എനിക്കറിയത്തില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെങ്കിൽ അനുഗ്രഹം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ പറയാം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയും അല്ലേ. അന്നേരം നമ്മളെന്ത് പറയും? നമ്മൾ പറയും അയ്യോ എനിക്ക് ഒരനുഗ്രഹവും ഞാൻ അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് വല്ല പറയാറുണ്ടല്ലേ. ഞാൻ അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല. ഞാൻ പറയട്ടെ, എന്റെ അടുത്ത് കുറെ നാൾ മുമ്പ് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു സഹോദരനെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ ദൈവം നിങ്ങളെ
അനുഗ്രഹിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നേരം അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഓൾ ബ്ലെസ്സിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ഈ ഓളിന് മുകളിലോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ടൊന്നില്ല. ഞാൻ പറഞ്ഞു എന്നെ ഇനി അനുഗ്രഹിക്കാൻ ഒക്കത്തില്ല, കാരണം എനിക്ക് എല്ലാ അനുഗ്രഹവും യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനല്ല, സഹോദരന്റെ ജോലി കാര്യങ്ങളൊക്കെ മാറണ്ടേ, കുറെ കൂടെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരണ്ടേ. ഞാൻ പറഞ്ഞു അതായത് ഇതാണ് ഉദ്ദേശിക്കല്ലേ. ഞാൻ ചോദിച്ചു സഹോദരൻ ഈ ബൈബിളിൽ നിന്ന്, ഇനി നിങ്ങൾക്കും പോയിട്ട് വേണമെങ്കിൽ ഇന്ന് എക്സസൈസ് ചെക്ക് ചെയ്ത് നോക്കാം, ബൈബിളിൽ നിന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ അനുഗ്രഹമെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും കാണിച്ചു തന്നാൽ മതി. ഓക്കെ, ബൈബിളിൽ നിന്ന് ഞാൻ വീണ്ടും പറയട്ടെ, ബൈബിളിൽ നിന്ന് ഭൗതിക നന്മകളെ അനുഗ്രഹം എന്ന വാക്കിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നോക്കിയോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഉണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അറിയാൻ വയ്യ, ദൈവവനം അറിയാൻ വയ്യാത്തുള്ള പ്രശ്നം. ദൈവവനം അറിയാൻ വയ്യാത്ത ആൾക്കാരുടെ അടുത്ത് ആൾക്കാർ വന്നിട്ട് പറയും നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുമ്പോഴത്തെ നമ്മൾ സന്തോഷമാകും. നേരെ നമ്മളെന്താ പറയുന്നത്, നമ്മൾ പറയും യോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയും. ഞാൻ പറയും ദൈവവനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ അവന്റെ സാമ്പത്തിക നില ഏതാണെങ്കിലും ദൈവവനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഹീസ് ബ്ലസ്ഡ് മാൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വാഗ്ദത്തമായിട്ട് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടി ജാതികൾക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോഴാണ്. വീണ്ടും ജനിച്ചപ്പോൾ ഒരു വ്യക്തി സ്വർഗത്തിലെ സകല ആത്മീയങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അവനത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലായിരിക്കാം, തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ഇല്ല. അവൻ ദരിദ്രനായിട്ട് ആത്മീയ ദരിദ്രനായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. പക്ഷെ തീർച്ചയായും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തയിൽ ദൈവം ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും യേശു ക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം, നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ള പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹം എന്നുള്ള വാഗ്ദത്തത്തിൽ ഉൾപ്പെടുന്നതല്ല. അനുഗ്രഹത്തിൽ ഉൾപ്പെടുന്നത് വീണ്ടും ജനനവും യേശു ദൈവത്തിന്റെ മകനായിത്തീരുകയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുമാണ്. ദൈവത്തിന്റെ മകന് അവൻ ആവശ്യമുള്ള കാര്യം അപ്പൻ ചെയ്യുന്നു കൊടുക്കുന്ന പോലെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന്, അതാണ് നിങ്ങൾ ഇൻഡയറക്ട്ലി പറയുന്ന കാര്യം. ഞാനതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അബ്രഹാമും പഴയ നിയമ വിശുദ്ധന്മാരും ആരും യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം അവർക്ക് പ്രാപിച്ചിരുന്നില്ല. വാഗ്ദത്തമായിട്ടുള്ള അനുഗ്രഹം അവർക്ക് കിട്ടിയിരുന്നില്ല. അവരെന്ത് ചെയ്തു? ആ അനുഗ്രഹത്തിനെ നോക്കിപ്പാർത്തുകൊണ്ടിരുന്നു അല്ലെ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം അതിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ. വാഗ്ദത്തമാണ് അവർക്ക് ലഭിച്ചത്, വാഗ്ദത്ത നിവൃത്തി അല്ല. വാഗ്ദത്ത നിവൃത്തി അവർക്ക് പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. വിത്തൌട്ട് റിസീവിംഗ് ദ പ്രോമിസ് എന്നാണ് പറഞ്ഞത്. വീണ്ടും നിങ്ങൾക്ക് അതിന് കൂടുതൽ വ്യക്തമുണ്ടെങ്കിൽ എബ്രായ ലേഖനത്തിൽ തന്നെ ആ പ്രോമിസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ എല്ലാവരും വിശ്വാസത്താൽ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്നിട്ട് പറയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു അനുഗ്രഹം മുൻകരുതിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രക്ഷാപൂർത്തിയാണ് യഥാർത്ഥമുള്ള അനുഗ്രഹം. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടും ജനനത്തിൽ കൂടി ലഭിക്കുന്ന രക്ഷാപൂർത്തിയാണ് യഥാർത്ഥമുള്ള അനുഗ്രഹം. അത് അവർക്ക് വെക്കാതെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളിൽ കൂടി മാത്രമേ അവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ, നമ്മളോട് കൂടെ മാത്രമേ, യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമേ അവർക്കും ആ പ്രോമിസ് റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളായിരുന്നു. നമുക്ക് വിശ്വസിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ആ അനുഗ്രഹപൂർത്തി അവർക്ക് വിശ്വസിച്ചപ്പോൾ ലഭിച്ചിരുന്നില്ല. അവർക്കത് പ്രോമിസ് ആയിട്ട് കൊടുക്കുകയായിരുന്നാണ് ചെയ്തത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ പറയുകയാണ്, അവർ അനുഗ്രഹപൂർത്തി പ്രാപിച്ചില്ല, അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും ഒരുക്കിയിരുന്ന ഏറ്റവും നല്ലത് ലഭിച്ചവരാണ് നമ്മൾ അല്ലെ. ഏറ്റവും നല്ലത് ലഭിച്ച നമ്മൾ ഈ നല്ലത് ലഭിക്കാത്ത ആൾക്കാരെ നോക്കിയിട്ട് പറയുകയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. അന്നേരം ദൈവം തന്നത് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷം ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. എന്നിട്ട് ഏറ്റവും നല്ലത് ലഭിച്ച ഞാൻ
ഈ ഇതൊന്നും ലഭിക്കാത്ത സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ ഉള്ളവനെ നോക്കിയിട്ട് പറയാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കോട്ടയ്ക്കൂട്ടിക്കപ്പെട്ടവനാണ്, എന്താണ് ശപിക്കപ്പെട്ടവനാണ്. അവിടെ ഗലാത്യരിൽ തന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിന് ഏവനും ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് പറയണേ ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്താലേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഗലാത്യ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തിലെ വാക്യത്തിൽ പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ശാപ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലക്കി വാങ്ങി. അങ്ങനെ ശാപത്തിൽ നിൽക്കുന്ന മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ ശാപത്തിൽ നിന്ന് റിഡീം ചെയ്തേലേ ഒക്കത്തുള്ളൂ. അങ്ങനെ റിഡീം ചെയ്തിട്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. അന്നേരം ശാപവും അനുഗ്രഹവും കൂടെ ഒരുമിച്ചും പോകത്തില്ല. ശപിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനും അല്ല. അന്നേരം അനുഗ്രഹിക്കപ്പെട്ടവൻ യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനിച്ചവൻ, അവൻ ശപിക്കപ്പെട്ടവനല്ല, അവന്റെ ശാപം മാറിക്കഴിഞ്ഞു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവനെ ഇതിൽ കൂടുതൽ അനുഗ്രഹിക്കാനായിട്ടൊന്നും ആർക്കും പറ്റത്തുമില്ല, ദൈവത്തിന്റെ സ്പിരിച്വൽ. പക്ഷെ ഈ അനുഗ്രഹം എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ആ അനുഗ്രഹം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിന്റെ മീഡിയം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ കാര്യത്തിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത്. ഫെയ്ത്ത് വഴിയാണ് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളുടെ എക്സ്പീരിയൻസ്. അതാണ് എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അന്നേരം ഈ വിശ്വാസം ദൈവത്തിന്റെ ഈ ടാപ്പിനെ ഓപ്പൺ ചെയ്ത് നമ്മൾ കൂടി അനുഗ്രഹം, ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ ഒഴുക്കാനായിട്ട് സാധിക്കും. അന്നേരം വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പോലെ അതൊരു ഇന്റലക്ച്വൽ കൺവിക്ഷൻ അല്ല, അതൊരു വൊളീഷണൽ സറണ്ടറാണ്. ഇന്റലക്ച്വൽ കൺവിക്ഷന്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന വൊളീഷണൽ സറണ്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഒരു ഇന്റലക്ച്വൽ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ വില്ലിനെ നമ്മൾ സറണ്ടർ ചെയ്യത്തുള്ളൂ അല്ലേ. അന്നേരം അത് ഇന്റലക്ച്വൽ കൺവിക്ഷനേ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷെ ആ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യം നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അത് റിയൽ ആയിട്ടുള്ള ഫെയ്ത്ത്, ബൈബിളിൽ പറയുന്ന ഫെയ്ത്ത് ആവുന്നത്. ഇല്ലെങ്കിൽ അത് പിശാചിന്റെ മനസ്സിലാക്കിയിരിക്കുന്ന വിശ്വാസമേ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഓരോസ് പറയാണ് ഇപ്പോൾ രക്ഷിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അന്നേരം പൗലോസ് പറയാണ് ബൈ ഫെയ്ത്ത് ഐ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, കർത്താവിനിൽ കൂടി ജീവിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നു, കർത്താവിനിൽ കൂടി ജീവിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ഫ്ലോയെ ഒഴിവാക്കാനായിട്ട് തടസ്സപ്പെടുത്താനായിട്ട് എന്ത് കഴിയും? നമുക്ക് കഴിയും ബൈ നമ്മുടെ ഫെയ്ത്തിൽ നമ്മൾ കുറയുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഡിപ്പെൻഡൻസ് കുറയുമ്പോൾ ദൈവത്തിന്റെ ഫ്ലോയും കുറയും. അതായത് ആത്മാവിനാൽ നിറയപ്പെടണം എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ദൈവം നമ്മൾ കൂടി വർക്ക് ചെയ്യത്തുള്ളൂ, അങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അത് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവ് നമ്മൾ കൂടി വർക്ക് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു ന്യായപ്രമാണത്താൽ എന്തൊക്കെ ലഭിക്കുന്നില്ല, ന്യായപ്രമാണം കൊണ്ട് ദൈവം എന്തൊക്കെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പൗലോസ് ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെ ലഭിക്കുന്നില്ല? ഒന്ന്, നീതീകരണം ന്യായപ്രമാണത്താൽ ലഭിക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതീകരിക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല, ന്യായപ്രമാണം കൊടുത്ത് അതിനല്ല. രണ്ടാമത്, ദൈവവാഗ്ദത്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല. അത് കാരണം എന്താണ്? ആ ന്യായപ്രമാണം വരുന്നതിന് മുമ്പേ തന്നെ ദൈവം വാഗ്ദത്തത്തിൽ അബ്രഹാമിന് കൊടുത്തു, നിന്റെ സന്തതിയിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, യേശുക്രിസ്തു എന്ന സന്തതി നിന്നിൽ കൂടി വരും, ആ സന്തതിയിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് വാഗ്ദത്തം കൊടുത്തു. അന്നേരം ആ വാഗ്ദത്ത സന്തതി വരുമ്പോൾ മാത്രമേ അനുഗ്രഹം ഉണ്ടാവത്തുള്ളൂ, ഇല്ലെങ്കിൽ വീണ്ടും തന്നെ ഉണ്ടാവത്തുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യത്തുള്ളൂ. അന്നേരം വാഗ്ദത്തവും ആ ന്യായപ്രമാണത്താലല്ല. അന്നേരം ന്യായപ്രമാണം ഇതിന്റെ ഇടയ്ക്ക് കൊടുത്തതാണെന്നാണ് ദൈവവരം പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്തവും കൊടുത്തു, വാഗ്ദത്ത സന്തതി വരുന്നു, വാഗ്ദത്ത അനുഗ്രഹം ലഭിക്കുന്നതിന്റെ ഇടയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. അന്നേരം അതാണ് ഗലാത്യരിൽ നമ്മൾ ഇന്നലെ വായിച്ച ലാസ്റ്റ് വാക്യങ്ങളും നിർത്തിയിട്ട് വായിക്കാം. അതിന്റെ 16, 17, 18 വാക്യങ്ങൾ ഗലാത്യരിലെ 3:16-18. ഇവിടെ പറയാണ് അബ്രഹാമിനും അവരുടെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ആ വാഗ്ദത്തം സന്തതികൾക്ക് എന്നല്ല,
നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ, ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയാണ്. എന്നിട്ട് പറയാണ് ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായ പ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം ദൈവം അത് മുമ്പേ ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാണ് വാഗ്ദത്തം കൊടുത്തതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ന്യായ പ്രമാണം കൊടുത്തതെങ്കിൽ ആ ന്യായ പ്രമാണത്താൽ വാഗ്ദത്തം ലഭിക്കത്തില്ല. ആ ന്യായ പ്രമാണം പൂർത്തീകരിക്കുന്ന കൂടി വാഗ്ദത്തം ലഭിക്കത്തില്ല. കാരണം അത് വാഗ്ദത്തം ന്യായ പ്രമാണത്തിന് മുമ്പെയാണ് കൊടുത്തത്. അന്നേരം ഇതൊന്നും ന്യായ പ്രമാണത്താൽ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്നേരം തീർച്ചയായിട്ടും പറയണം പിന്നെ എന്തിനാണ് ഈ ന്യായ പ്രമാണം കൊടുത്തത്? ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നീതീകരണം നടക്കത്തില്ല, വീണ്ടും ജനനം നടക്കത്തില്ല, ദൈവത്തിന്റെ അനുഗ്രഹം ന്യായ പ്രമാണത്തിൽ കൂടെ ലഭിക്കത്തില്ല, ഇതൊന്നും ലഭിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഒരു ന്യായ പ്രമാണം ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യം, ദൈവം കൊടുക്കേണ്ട കാര്യം? ഈ ചോദ്യം ദൈവത്തിനോട് ചോദിച്ചാൽ ദൈവം അതിനോട് ഉത്തരവും പറയും. കർത്താവ് അത് ചോദ്യം ചോദിക്കുന്നവരടുത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന മറുപടി ഞാൻ അടുത്ത വാക്യം മുതൽ 19-ാമത്തെ വാക്യം മുതൽ 19:20-21 ഇതാണ് ചോദ്യം. ദെൻ വൈ ദ ലോ അല്ലെ, ഇതൊന്നും അല്ല എന്ന് പറയുമ്പോൾ എന്തിനാണെന്നൂടെ പറയണമല്ലേ, എന്തിനാണ് ന്യായ പ്രമാണം കൊടുത്തതെന്നാണ് ചോദ്യം. വായിച്ചു, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായ പ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായ പ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഇവിടെ ഇത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ പറയാണ് ന്യായ പ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ആഡഡ് സാധനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ ലോ വാസ് ആഡഡ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊന്നും ഒന്ന് വിശദീകരിക്കാം. ന്യായ പ്രമാണത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പല പല പർപ്പസുകളുണ്ട്. ദൈവം കൊടുത്തത്, ദൈവമാണ് കൊടുത്തത് ന്യായ പ്രമാണം. ദൈവമാണ് കൊടുത്തതുകൊണ്ട് അതിന്റെ പർപ്പസ് കൊണ്ട് അത് ഫുൾഫില്ല് ചെയ്യപ്പെട്ടു. പക്ഷെ എന്താണ് പർപ്പസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എങ്കിലും അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എവിടെയാണ് നോക്കുന്നത്? ദൈവത്തിന്റെ സാദൃശ്യം കാണണമെങ്കിൽ ദൈവം പുറമേ അല്ല നോക്കുന്നത്. ദൈവനം പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവം എന്തിനെയാണ് നോക്കുന്നത്? ദൈവം മനുഷ്യന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ദൈവം അന്നേരം നോക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. അന്നേരം ദൈവം മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും സൃഷ്ടിച്ച മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ ആത്മാവിൽ മനുഷ്യൻ, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട്ട് ഇടപെടുകയും മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് റൂൾ ചെയ്യുകയും ചെയ്തിരുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും കാണാൻ കഴിയുമായിരുന്നു. അതെ, അങ്ങനെയുള്ള മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് അല്ലെ. അന്നേരം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എവിടാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എവിടാണ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ടത്? മനുഷ്യന്റെ ശരീരത്തിന് വ്യത്യാസമൊന്നും വന്നില്ല, മനുഷ്യന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വന്നില്ല, പക്ഷെ മനുഷ്യന്റെ അകത്ത് യഥാർത്ഥത്തിൽ പ്രോബ്ലം തുടങ്ങി. മനുഷ്യന്റെ ഹൃദയം കറപ്റ്റായി തീർന്നു. മനുഷ്യൻ അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചതാണ്. ഇനി ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് വായിക്കാം. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. ഇവിടെ പറയാണ് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കണ്ടിട്ട് പറഞ്ഞു നല്ലത് എന്ന് പറഞ്ഞ ദൈവം വീണ്ടും മനുഷ്യൻ പാപം ചെയ്ത് കറപ്റ്റായതിനു ശേഷം മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിയിട്ട് പറയുകയാണ് ഇവന്റെ ദുഷ്ടത വലിയത് എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അന്നേരം മനുഷ്യന്റെ ഹൃദയം കറപ്റ്റായി തീർന്നു. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ജീവജല നദികൾ ഒഴുക്കിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ ഹൃദയ സോഴ്സ് കറപ്റ്റായി തീർന്നു. ബൈബിളിലുടനീളം മുമ്പോട്ട് പോകുമ്പോൾ നോഹ എടുത്ത് പറയുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ വീണ്ടും 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 പഴയ നിയമം മുഴുവൻ റീട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 7:20 യേശുക്രിസ്തു അത് വീണ്ടും പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7:20 ഇവിടെ പറയാണ് മനുഷ്യനെ പുറത്തുനിന്ന് അകത്തോട്ട് പോയിട്ട് മനുഷ്യനെ ഒരിത്തിനൊന്നും അശുദ്ധരാക്കാനായിട്ട് കഴിയത്തില്ല അല്ലെ. മനുഷ്യന്റെ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ഒരു കാര്യത്തിന് മനുഷ്യനെ അശുദ്ധരാക്കാനായിട്ട് കഴിയത്തില്ല. കാരണം മനുഷ്യൻ ഓൾറെഡി അശുദ്ധനാണ്. കാരണം എങ്ങനെയാണ് മനുഷ്യൻ അശുദ്ധനായത്? മനുഷ്യന്റെ സോഴ്സ് കറപ്റ്റഡ് ആയിപ്പോയി.
അല്ലെ? അവിടെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യന്റെ ഹൃദയ അകത്ത് നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം വിത്തിൻ, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. ഈ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വായിച്ചു. ഇവിടെ പറയാണ് ഫ്രം ദ ഔട്ട് ഓഫ് ദ ഹാർട്ട് വാട്ട് മാൻ പ്രൊസീഡ് ഫസ്റ്റ്, എന്താണ് ഈവിൾ തോട്ട്സ്. മനുഷ്യൻ എന്താണ് ദൈവം ഉൽപ്പത്തിയിൽ കണ്ടവ പറഞ്ഞത്? മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം. അന്നേരം മനുഷ്യന്റെ തോട്ട് തന്നെ കറപ്റ്റഡ് ആയിട്ടാണ് പുറത്തു വരുന്നത്. മനുഷ്യൻ ഇന്റൻഷൻ തന്നെ കറപ്റ്റ് ആയി പോകും. അതുകൊണ്ട് അത് പറയണ വായിച്ചു. എന്നിട്ട് ദുശ്ചിന്ത, വ്യഭിചാരം, എന്നിട്ട് ഇവിടെ പറയാണ് യേശുക്രിസ്തു പറയാണ് ഇതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറമേ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. മനുഷ്യനെ അതുകൊണ്ട് അശുദ്ധനാക്കാനായിട്ട് ഒക്കത്തില്ല. കാരണം ഇവൻ അശുദ്ധനാണ്. പിന്നെ കുറെ കൂടെയൊക്കെ ദുശീലങ്ങളൊക്കെ പഠിക്കാമെന്നുള്ളെങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ജനിച്ചപ്പോൾ മുതലേ തന്നെ ഈ കാര്യങ്ങളുടെ ഒരു ഈവിൾ സോഴ്സ് പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇത് പാപം ചെയ്ത് മനുഷ്യൻ കറപ്റ്റ് ആയപ്പോൾ പറ്റിയതാണ്. ആ ആദമിൽ നിന്ന് ബാക്കി എല്ലാ മനുഷ്യരിലേക്കും പകർന്ന ആദാമ്യ സ്വഭാവമാണ് ഇത്. നേരെ ഈ കാര്യങ്ങൾ മനുഷ്യനെ അശുദ്ധനാക്കുന്നു, മനുഷ്യൻ പാപിയായി തീർന്നു. നേരെ പാപം എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഡെഫിനിഷൻ എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. റോമാലേഖനം 3:23 പാപത്തിന്റെ ഡെഫിനിഷൻ പറയാണ്. എന്താണ് റോമർ 3:23? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിത്തീരും. നേരം ദൈവ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയി. അതായത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് പാപം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള യഥാർത്ഥ നേച്ചറുള്ള വ്യത്യാസം. ദൈവം ഹോളിയാണെങ്കിൽ മനുഷ്യൻ കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ പറയുന്നതാണ് പാപം എന്ന് പറയുന്നത്. പാപം എന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ഒരുവൻ പാപിയാണോ എന്ന് അവൻ കണ്ടുപിടിക്കുന്നത് വേറൊരു പാപിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല. അങ്ങനെയാണ് പരീശന്മാർ നീതിമാനാണ് തന്നെ തന്നെ കണ്ടത്. അതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച് വേറൊരു മനുഷ്യനെ നോക്കിട്ട് പറയാണ് അവനേക്കാൾ വിശുദ്ധനാണെന്ന് പറയാണ്. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. കാരണം അവന്റെ ഹൃദയം തന്നെ കറപ്റ്റഡ് ആയി തീർന്നു. ഇങ്ങനെ പാപിയായ മനുഷ്യന് പാപം അവിടെ, ഈ പാപം എങ്ങനെയാണ് ഒരു മനുഷ്യന് മനസ്സിലാകുന്നത്? ദൈവം ഹോളിയാണ്, മനുഷ്യൻ പാപിയാണ്. പക്ഷെ ഈ പാപം മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, എങ്ങനെയാണ് മനുഷ്യന് പാപത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്? പാപത്തെ മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വേണം അല്ലെ? പാപത്തെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വേണം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പാപത്തെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു പാപം ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്നത് മൃഗത്തെ കൊല്ലുന്നതും തിന്നുന്നതും മഹാപാപമാണെന്ന് അത് ചിന്തിക്കുന്നത് അല്ലെ? അതായത് മനുഷ്യന് പാപത്തെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓരോ സാഹചര്യത്തിൽ ഓരോ കൾച്ചർ അനുസരിച്ച് പാപങ്ങൾ ഡിഫൈൻ ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അമേരിക്കയിൽ ഈ ഹോമോസെക്ഷാലിറ്റി അനുവദിച്ചു. അതായത് അവിടെ ഉള്ളവർ, അവിടെ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ നിയമം അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ പാപത്തിന്റെ ഡെഫിനിഷൻ അതാണ്. അതായത് മനുഷ്യന് പാപത്തിന്റെ ഡെഫിനിഷൻ പല രീതിയിൽ സെറ്റ് ചെയ്യാം അല്ലെ? നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ പാപത്തിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ വിശുദ്ധം, ബാക്കിയുള്ളവർ ചെയ്യുന്നത് പാപം എന്നുള്ളതാണ് പലരുടെയും സ്റ്റാൻഡേർഡ്. ഞാൻ ചെയ്യുന്നത് ഒക്കെ അക്സെപ്റ്റബിൾ. പക്ഷെ ഇങ്ങനെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മനുഷ്യന് വെക്കാൻ കഴിയത്തില്ല. പാപത്തിന്റെ സ്റ്റാൻഡേർഡ്, പാപത്തിന്റെ സ്റ്റാൻഡേർഡ് ഹോളിയായിട്ടുള്ള ദൈവത്തിനെ വെക്കാൻ കഴിയത്തുള്ളൂ. ദൈവമാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അപ്പോൾ ന്യായപ്രമാണം ദൈവം കൊടുത്തത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് പാപിയായ മനുഷ്യനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം പറയാണ് ഐ ആം ഹോളി ആൻഡ് യു ആർ എ സിന്നർ. അന്നേരം പാപിയായ മനുഷ്യൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ പാപിയായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം അവന് കൊടുത്ത സ്റ്റാൻഡേർഡാണ് ഈ വീണുപോയ മനുഷ്യനെ ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഒരു മിനിമൽ റെപ്രസെന്റേഷൻ ആണ് ഒരു ഉദ്ദേശം കൊടുത്തത്, ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം. ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കാണിച്ചിട്ട് ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ട് ഈ സ്റ്റാൻഡേർഡിൽ നിന്നാണ് നീ വീണിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണം എന്നത് ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ് ആണ്. ദൈവത്തിന്റെ ഗ്ലോറിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരുപാടല്ല, പക്ഷെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള 10 കൽപ്പനകൾ കൂടി ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ദൈവം പറയാണ് എന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് ഞാനൊരു വ്യഭിചാരി അല്ല. എന്നിട്ട് പറയാണ് മനുഷ്യൻ്റെ അടുത്ത് പറയാണ് നീ ഒരു വ്യഭിചാരിയാണ്, അതുകൊണ്ടാണ് നീ പാപിയായിത്തീരുന്നത്. ഇങ്ങനെ 10 കൽപ്പനകൾ കൂടി ദൈവം മനുഷ്യന് മനസ്സിലാകാവുന്ന സ്റ്റാൻഡേർഡ് കാണിച്ചു.
ആ സ്റ്റാൻഡേർഡ് വന്നപ്പോഴേക്കും മനുഷ്യന് മനസ്സിലായി എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വീണവനാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടാനായിട്ട് പോകുന്ന വ്യക്തി ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ചെല്ലാനായിട്ട്. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അടുത്തിൽ ചെന്നിട്ട് ഒരുത്തിന് പറയാനായിട്ട് കഴിയും, ദൈവമേ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഞാൻ നീതിമാനാണ്. എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ല, അടുത്തവനേക്കാളും ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഞാൻ നീതിമാനാണെന്ന് വേണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പറയാം അല്ലെ. ദൈവം ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ് പാപിയായ മനുഷ്യനെ പറയാണ്, നിനക്ക് എന്റെ സന്നിധിയിൽ വന്ന് നിൽക്കണമെങ്കിൽ, നീതീകരിക്കണമെങ്കിൽ ഞാൻ നിനക്കൊരു ഓപ്ഷൻ വയ്ക്കുന്നു. എന്താണ്? ന്യായപ്രമാണം എന്നിട്ട് പറയാണ്, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. വളരെ ക്ലിയർ ആണ്. ഈ 10 കൽപ്പനകൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നിലും പോലും തെറ്റിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ സന്നിധിയിൽ വന്നിട്ട് നേരെ നിന്നിട്ട് പറയാം, എന്നെ സ്വർഗത്തിൽ കയറണമെന്ന് പറയാം, ഞാൻ പാപി അല്ലെന്ന് പറയാം. പക്ഷേ ദൈവം അഡ്വാൻസ് ആയിട്ട് പറയാണ്, നീ ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിന്നെ അവലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന കാര്യം എന്താണെന്നാണ് റോമലേഖനം. റോമലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയാണ്, ഈ സ്റ്റാൻഡേർഡ് കൊണ്ട് നീ ദൈവത്തിന്റെ അടുക്കോട്ട് ചെല്ലുമ്പോൾ ആ സ്റ്റാൻഡേർഡ് നിന്നെ കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞും സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത്. അന്നേരം പറയാണ്, ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡും കൊണ്ട് നീ ദൈവത്തിന്റെ സന്നിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നറിയോ? ന്യായപ്രമാണം നിന്റെ പാപത്തെ മനസ്സിലാക്കിയിട്ട് നീ വായടച്ച് നീ ശിക്ഷായോഗ്യനാണെന്ന് നീ തന്നെ സമ്മതിക്കും അല്ലെ. ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യനല്ല, നീതിമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ചെന്ന് നിൽക്കണമെങ്കിൽ അവൻ അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ല ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിൽക്കുന്നത്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ്. അന്നേരം ദൈവം ന്യായപ്രമാണം എന്ന മിനിമൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ദൈവം മനുഷ്യനെ ജഡ്ജ് ചെയ്യുന്നത്. മിനിമൽ സ്റ്റാൻഡേർഡ്, ആ മിനിമൽ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ട് പറയുകയാണ്, ഇത് വെച്ചിട്ട് നിനക്ക് നീതിക്കാൻ ജീവിക്കാമെങ്കിൽ ജീവിക്കാനാണ് പറയുന്നത്. പാപിയായ മനുഷ്യൻ വീണുപോയ മനുഷ്യനടുത്ത് പറയാണ്, ഇത് വെച്ചിട്ട് നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടാമെങ്കിൽ നീതീകരിക്കപ്പെടുക. പക്ഷെ അവിടെ പറയാണ്, ആ ന്യായ പ്രമാണം കൊണ്ട് തന്നെ എല്ലാ മനുഷ്യന്റെയും വായടച്ചിട്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യനാണെന്ന് പ്രഖ്യാപിക്കും ആ ന്യായ പ്രമാണം വെച്ചിട്ട്. എന്നിട്ട് പറയാണ് അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ എന്താണ് വരുന്നത്? പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത്. പാപം എന്താണെന്ന് അറിയാത്ത, പാപത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന് ആ മനുഷ്യന്റെ അടുത്ത് ദൈവം പറയാണ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ് മനുഷ്യ, നിന്റെ പാപത്തെ പറ്റി ബോധ്യം വരുത്താനാണ് ന്യായപ്രമാണം കൊടുത്തത്. 10 കൽപ്പനയും അതിനുള്ള ഉപകൽപ്പനകളും നിങ്ങൾ ന്യായപ്രമാണം മുഴുവൻ വായിച്ചു വയ്ക്കുക. അതിൽ എല്ലാ എക്സ്റ്റേണലായിട്ടുള്ള സിന്നെയും കണ്ടം ചെയ്യുന്നുണ്ട്. എല്ലാ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഐ കണ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒറ്റ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ കഴിയത്തില്ല, അവനവന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പഠിക്കാനായിട്ട് കഴിയും. നേരെ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഇപ്പം ചിലർ പറയുന്നത് ന്യായപ്രമാണം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ പ്രമാണമൊക്കെ ദൈവം അങ്ങ് മാറ്റി, ദൈവം ഈ പ്രമാണത്തെയൊക്കെ എടുത്തു കളഞ്ഞ്, ഇനിയിപ്പോ എല്ലാവരും കൃപയാൽ ഇഷ്ടം പോലെ ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ദൈവവചനം അറിയാൻ വയ്യാത്ത കൊണ്ടാണ് പ്രശ്നം. കാരണം ദൈവത്തിന്റെ സ്വഭാവം മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിന് മാറണമെങ്കിൽ ദൈവം മാറണം. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ മാറ്റാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ആകെപ്പാടുള്ള ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദൈവത്തെ മാറ്റി വേറൊരു ദൈവത്തെ ചൂസ് ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചൂസ് ചെയ്യാം. വ്യഭിചാരം ചെയ്യാൻ സമ്മതിക്കുന്ന ദൈവങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ദൈവത്തെ ചൂസ് ചെയ്യാന്നല്ലാതെ ഈ ദൈവത്തെ വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. പലരുടെയും ചിന്ത ഇതാണ്, ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വഴിക്കും, ദൈവം ഈ സ്റ്റാൻഡേർഡിനെ ഒക്കെ കുറച്ചിട്ട് എന്നെ അങ്ങോട്ട് കയറ്റിവിടുമെന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിന് മാറ്റാൻ കഴിയത്തില്ല. കാരണം അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തിയിട്ട് നിന്നെ അങ്ങോട്ട് കയറ്റിവിടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് താഴ്ത്തിയിട്ട് ദൈവം ഒറ്റ മനുഷ്യനെ കരുതും. ആ ഒരു ഓപ്ഷൻ ദൈവം വെച്ചിട്ടില്ല. ദൈവം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റുന്നില്ല. ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെയാണ്. അത് മാറ്റിയിട്ടല്ല ദൈവം മേലത്തിനെ അകത്തോട്ട് കയറ്റുന്നത്. നേരെ ന്യായപ്രമാണം കൊടുത്തതിന്റെ ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ, പാപിയായ മനുഷ്യനെ നീതീകരിക്കാനായിട്ടല്ല, പാപിയായ മനുഷ്യന്റെ വായടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത് റോമലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ ഏതു വായും അടഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷ യോഗ്യം ആകേണ്ടതിന് തന്നെ എന്നിട്ട് പറയാണ്, അതുകൊണ്ട് പാപ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. എന്റെ പാപത്തെ എക്സ്പോസ് ചെയ്യാനായിട്ടാണ് ന്യായപ്രമാണം. എന്റെ പാപത്തിന്റെ അവസ്ഥ, നീ എത്ര മാത്രം പാപിയാണെന്നുള്ളത്
ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നവനെ, സ്വന്തം പ്രവൃത്തിയിൽ കൂടി നീതീകരിക്കാൻ നിൽക്കുന്നവനെ, നിന്റെ പ്രവൃത്തി എത്രമാത്രം ദൈവത്തിൽ നിന്ന് നീ പാപിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്റെ വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ന്യായ പ്രമാണം തന്നതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഞാൻ പറയട്ടെ, ഈ 9 കൽപ്പനകൾ, നമ്മൾ ന്യായ പ്രമാണത്തിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. ഞാൻ പറഞ്ഞു പല പല ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ ഒരു രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായ പ്രമാണത്തിലെ ആദ്യത്തെ 9 കൽപ്പനയും എക്സ്റ്റേണൽ കൽപ്പനകളാണ് അല്ലെ, എക്സ്റ്റേണലായിട്ടുള്ള കൽപ്പനകളാണ്. ഈ എക്സ്റ്റേണൽ കൽപ്പനകൾ മനുഷ്യന് ഒരു പരിധി വരെ ചെയ്യാനായിട്ട് കഴിയും. ആ എക്സ്റ്റേണൽ കൽപ്പനകൾ കൊടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ എക്സ്റ്റേണലായിട്ട് വിശുദ്ധനായിട്ട് നിർത്താൻ വേണ്ടിട്ട് തന്നെ. ദൈവം എക്സ്റ്റേണൽ വിശുദ്ധിയെ ഒന്നും കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവം അകത്തുനിന്ന് ഒരുത്തനെ നന്നാക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവൻ പുറത്തുനിന്നെങ്കിലും വിശുദ്ധനായിട്ടിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഒരു ജനതയെ വിളിച്ചത് യേശുക്രിസ്തു ആ ജനതയിൽ കൂടി, ഇസ്രായേൽ ജനതയിൽ കൂടി ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് പിശാചി ഇസ്രായേൽ ജനതയെ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിന്റെ സെപ്പറേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ വേർപാട് മാറ്റിയിട്ട് ബാക്കി എല്ലാ ജാതികളെയും പോലെ ഇവരെ കറപ്റ്റ് ആക്കാനായിട്ടാണ് ഈ പിശാചി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സംഖ്യാപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെയൊക്കെ ദൈവം മനുഷ്യനെ, ഈ പിശാചി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ബിലിയാമിൽ കൂടിയൊക്കെ ശ്രമിച്ചത് ഈ തനിച്ചു മാർക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ സെപ്പറേഷൻ മാറ്റിയിട്ട് ഇവരെ ബാക്കിയുള്ള ജാതികളുമായിട്ട് മിംഗിൾ ചെയ്ത് അവരെ പോലെ ആക്കാനായിട്ടാണ്. എന്നാൽ ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിരുന്നത് ന്യായപ്രമാണമാണ്. അതിന്റെ ന്യായപ്രമാണം യഹൂദിന് കൊടുത്തപ്പോൾ യഹൂദൻ ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരുമാതിരിപ്പെട്ട യഥാർത്ഥത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യഹൂദന്മാര്, ന്യായപ്രമാണം ലഭിച്ചവർ ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഇവൻ ബാക്കിയുള്ള ജാതികളിൽ നിന്നും സെപ്പറേറ്റഡ് ജാതിയായിട്ട് എക്സ്റ്റേണൽ വിശുദ്ധനായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്തുനിന്ന് ഇവനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അകത്തുനിന്ന് മാറ്റാനുള്ള പ്രോമിസ് വന്നിട്ടില്ല. കാരണം അകത്താണ് പ്രോബ്ലം ഉണ്ടായത്, അകത്തുനിന്നാണ് പുറത്തേക്ക് കാര്യങ്ങൾ വരുന്നത്. അറ്റ്ലീസ്റ്റ് ന്യായപ്രമാണം എക്സ്റ്റേണലി ഇവനെ പുറത്തുനിന്ന് കാര്യങ്ങൾ, ഇവൻ പാപം വ്യഭിചാരം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ഇവൻ വ്യഭിചാരം ചെയ്യാനായിട്ട് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൽപ്പന പറയാണ് വ്യഭിചാരം ചെയ്യരുത്. മോഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കള്ളൻ, ഇവന്റെ നേച്ചറിൽ ഇവൻ കള്ളനാണ്, പക്ഷെ ഇവന്റെ സ്വഭാവം മാറിയിട്ടില്ല. പക്ഷെ ഇവൻ മോഷ്ടിക്കത്തില്ല, കാരണം പറയാണ് മോഷ്ടിക്കരുത് എന്ന് പറയുന്നത്. കൊലപാതകം ചെയ്യാനായിട്ട് ഇവൻ ആഗ്രഹമുണ്ട്. ഇവൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തിന് തൊട്ട് മുമ്പ് വെച്ചിട്ട് വേണം ഇവൻ നിർത്തും. കാരണം ന്യായപ്രമാണം പറയാണ് കൊലപാതകം ചെയ്തു. എന്നിട്ട് ഈ കാര്യങ്ങൾ കൊണ്ട് ഇവനെ എക്സ്റ്റേണലി ദൈവം ഇവനെ വിശുദ്ധനാക്കി നിർത്തിയിരുന്നു. ഇത് ന്യായപ്രമാണ ഉദ്ദേശമാണ്. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ആർക്കാണ് ന്യായപ്രമാണം ഇങ്ങനത്തെ കുറെ ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ടാണ് നിർത്തി എഴുതിയിരിക്കുന്നുള്ള തൊമേത്തോസിന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഞാൻ വാക്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോഴും ഈ ലോകത്തിലെ സിസ്റ്റങ്ങൾ, നിയമ സിസ്റ്റങ്ങൾ നിൽക്കുന്നത് ശരിക്കും ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദൈവം അതുപോലെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10-ാമത്തെ കൽപ്പന വരുമ്പോൾ അത് പുറമേയുള്ള കൽപ്പനയല്ല. എന്താണ് 10-ാമത്തെ കൽപ്പന? എന്താ? മോഹിക്കരുത് എന്നുള്ള കൽപ്പന വന്നപ്പോൾ എന്താണ്? അത് ഇന്റേണൽ കൽപ്പനയായി. ഇന്റേണലായിട്ടുള്ള കൽപ്പന അനുസരിക്കാനായിട്ട് എക്സ്റ്റേണൽ കമാൻഡ്മെന്റ് കൊണ്ട് കഴിയത്തില്ല. അതായത് ആ കാര്യം, ഈ 9 കൽപ്പനകളുടെ ഉദ്ദേശം ഇവനെ എക്സ്റ്റേണലായിട്ട് വിശുദ്ധനായിട്ട് നിർത്തുകയും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, 10-ാമത്തെ കൽപ്പന കാണിച്ചു കൊടുത്തത് ഇവന് ഇവന്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്ന് ഇവന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ്. എന്താണ് അതിന്റെ കാര്യം? അത് നമുക്ക് റോമാലേഖനത്തിൽ പൗലോസ് ആ കാര്യങ്ങളെ പറയുന്നുണ്ട്. റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 7 വളരെ താഴെ. ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ല. ഇവിടെ പറയാണ് മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ. പൗലോസ് പറയാണ് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പൗലോസ് ബാക്കി എല്ലാ കാര്യങ്ങളും അനുസരിച്ചാണ്. പൗലോസ് അതുകൊണ്ടാണ് ഐ ആം ഫോൾട്ട്ലെസ്. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ എന്ന് പറയുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ എക്സ്റ്റേണൽ കൽപ്പനകളെ സംബന്ധിച്ചാണ്ട് പൗലോസ് പറഞ്ഞിട്ട് ഞാൻ അനന്യനാണ്. പക്ഷേ 10-ാമത്തെ കൽപ്പനയിൽ വന്നപ്പോഴേക്കും ഞാനവിടെ തലകുത്തി വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാതെ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം പറയുന്നത് മുഴുവൻ അനുസരിക്കാതെ ഒരു വ്യക്തിക്ക് നീതീകരിക്കാനായിട്ട് കഴിയത്തില്ല അല്ലെ. ഗലാത്യലേഖനം നമ്മൾ വായിച്ച വാക്യത്തിലുണ്ടല്ലോ. ഗലാത്യലേഖനത്തിൽ നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിൽ പറയാണ് ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലായിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുകയാണ്. യാക്കോബ് എഴുതിയിരിക്കുകയാണ്
ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ചവൻ എങ്ങനെയാണ്? എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പന ലംഘിച്ചവൻ? എല്ലാ കൽപ്പനയും ലംഘിച്ചവനെ പോലെയാണ്. അന്നേരം ഒരു കൽപ്പനയെ വന്ന് പത്താം കൽപ്പനയെ വന്നിട്ട് തട്ടി വീഴുന്നവൻ പത്ത് കൽപ്പനയും ലംഘിച്ച പോലെയാണ് ദൈവത്തിന്റെ സന്നിധി. നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഒമ്പത് കൽപ്പനയും ചെയ്തിട്ട് വിശദീകരിക്കുന്ന ചെയ്യുന്നവനും പത്താമത്തെ കൽപ്പനയും തട്ടി വീഴും. നേരെ പൗലോസ് പറയാണ്, ഞാൻ മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഞാൻ മോഹിക്കയില്ലായിരുന്നു. മോഹത്തെ അറിയുന്നത് വായിച്ചു, ഒന്ന് വായിച്ച വാക്യം, ഏഴാമത്തെ വാക്യം. ഇവിടെ പറയാണ് മോഹിക്കരുത് എന്നുള്ള കൽപ്പന വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അടുത്ത വാക്യം പറയാണ് ഈ മോഹിക്കരുത് എന്നുള്ള ഒറ്റ കൽപ്പനയും കൊണ്ട് നടന്നത്. താഴോട്ട് പറയാണ്, ഇവിടെ പറയാണ് പാപമോ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റഡ് പാപം, ഉള്ളിലുള്ള പാപം എന്ത് ചെയ്തു? കൽപ്പന വന്നപ്പോഴേക്കും എന്നിലുള്ള സകല മോഹത്തെയും ജനിപ്പിച്ചു. അതായത് ദൈവ കൽപ്പന മീറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതിനെതിരെ റിബല് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. മോഹിക്കരുത് എന്ന കൽപ്പന വന്നപ്പോൾ ആ പാപം ഉള്ളിൽ നിന്ന് എല്ലാ മോഹങ്ങളെയും അങ്ങോട്ട് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടി നന്മയ്ക്കായിട്ട് തന്ന ന്യായപ്രമാണം എനിക്ക് മരണഹേതുവായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ന്യായപ്രമാണത്താൽ മോഹത്തെ ജനിപ്പിച്ചിട്ട് പാപം ന്യായപ്രമാണത്താൽ, എന്നിട്ട് പറയണേ പത്താം പതിനൊന്നാമത്തെ വാക്യം, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. എന്നിട്ട് പറയാണ് പതിമൂന്നാമത്തെ വാക്യം, എന്നാൽ നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണകാരണമായി തീർന്നു. ഒരു നാളും വരുത് ന്യായപ്രമാണമല്ല മരണകാരണമായി തീർന്നത്. പറയാണ് പാപം അത്രേ മരണകാരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കിയാൽ അത് പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമാണെന്ന് തെളിയേണ്ടതിനും തന്നെ. അന്നേരം പറയാണ് കൽപ്പന വന്നതോടുകൂടി മനുഷ്യനെ എല്ലാം പാപിയാണ് എന്നത് മനുഷ്യൻ. അന്നേരം പറയാണ് ഇനി ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നവൻ ഒമ്പത് കൽപ്പനയും ചെയ്തിട്ടും ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല, പത്താമത്തെ കൽപ്പനയും കൂടി ചെയ്തിട്ട് വിശുദ്ധനായിട്ട് ഒരുവരും ദൈവത്തിന്റെ സന്നിധി ചെല്ലുക ചെയ്യാം. അപ്പൊ ദൈവം രണ്ട് ഓപ്ഷൻ ഓൾട്ടർനേറ്റീവ് കൊടുക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണോ സ്വർഗത്തിൽ പോകണമോ, ബേസിക്കലി മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി, ദൈവം തുടർന്ന് പത്ത് കൽപ്പനയും തന്നാൽ മതി. മോഹിച്ചിട്ടില്ല എന്ന് ജീവിതകാലത്ത് ഒരിക്കൽ പോലും മോഹിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈവക്കാം, നിങ്ങളെ ദൈവം ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കയറ്റാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ പത്താം കൽപ്പന ലംഘിച്ച ഒറ്റ ഒരുത്തൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ പത്ത് കൽപ്പന ലംഘിച്ചവനാണ്, നീ പാപിയാണ്, നീ ദൈവസന്നിധിയിൽ കടക്കാനേ കഴിയില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലേ. അന്നേരം ഈ കാര്യമാണ്, ഈ കാര്യം ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് ഇവർ മനസ്സിലാകുന്നത്. അന്നേരം ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ, ദൈവിക കൽപ്പനകൾ മനസ്സിലാകുമ്പോൾ അവനവന്റെ സിൻഫുൾനെസ്സിനെ പറ്റി മനസ്സിലാകും. അവൻ ഒരിക്കലും ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് അവന്റെ മനസ്സിലായി. അവൻ വായടച്ച് ശിക്ഷായോഗ്യനായി. അവന് നേരെ ഡയറക്റ്റ് ഹെല്ലിലോട്ടുള്ള വഴി തുറന്നിരിക്കുകയാണ്. അത് മനസ്സിലാകുന്ന വ്യക്തിയുടെ ഒരു കരച്ചിലാണ് താഴേക്ക് വരുമ്പോഴേക്കും പാടുന്നത്. അതിന്റെ ഇരുപത് മുതലുള്ള താഴെ വാക്യങ്ങൾ, അല്ലല്ല റോമലേഖനം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇച്ഛിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹം എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് താഴത്തെ കാര്യങ്ങളെ പറയുന്നത്. ബാക്കിയുള്ള കൽപ്പനകളെല്ലാം പൗലൂസ് പാലിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ എന്നിൽ നിന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സോഴ്സ്, ഇന്റേണൽ സോഴ്സ് അകത്തുനിന്നിങ്ങനെ ഒരു ഫൗണ്ടൻ പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാപത്തിന്റെ സോഴ്സ്? പുറമെ എല്ലാം എത്ര കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും ഇതിങ്ങനെ ഈ ഉറവ പുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അവിടെ പറയാണ് ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നാൽ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു എന്ന ഞാൻ തിന്മ എന്റെ പക്കൽ എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എന്ന് പറയുന്നത് ഞാൻ എന്റെ ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒമ്പത് കൽപ്പനയും ഞാൻ അനുസരിക്കുന്നു. പക്ഷേ എങ്കിലും എന്റെ ബുദ്ധിയോടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങൾ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പോൾ അവൻ വിളിച്ചു പറയണം, എന്താണ്? അയ്യോ അനരിഷ്ട മനുഷ്യൻ. ഞാൻ പറയട്ടെ, ഈ ഒരു സ്റ്റേജിലേക്ക്
ഒരു വ്യക്തി എത്തുമ്പോൾ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പാപബോധമില്ലാതെ, പാപിയാണെന്നുള്ള ബോധ്യമില്ലാതെ മാന്യനായിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവൻ ജീവിതകാലം മുഴുവൻ ആത്മീയം വളരെയായിട്ട് കരുതി. ഇവൻ ചിലപ്പോൾ ദൈവവേദനായിത്തീർന്നേക്കാം, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടല്ലേ, പക്ഷേ റിയലി ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരു മനുഷ്യൻ മനസ്സിലാകാതെ അവൻ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് ഇപ്പോഴത്തെ പല കാര്യങ്ങളും കേട്ട് നിന്നെ വാലല്ല തലയാക്കും, അങ്ങനാക്കും, ഇങ്ങനാക്കും, നിന്റെ പ്രശ്നം മാറാനായിട്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേട്ട് മാനസാന്തരപ്പെടാതെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവൈദൽ എന്നുള്ള പേര് വരുന്ന ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും വളരത്തില്ല. ഇവിടെ പറയാണ് ദൈവത്തിന്റെ ന്യായ പ്രമാണം ഒരു മനുഷ്യനെ വായടച്ചിട്ട് പൗലോസ് 9 കൽപ്പനയും പ്രമാണിച്ച, എല്ലാ കൽപ്പനകളും പ്രമാണിക്കാനായിട്ട് ശ്രമിച്ച പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഹൗ റച്ചഡ് മാൻ അയാം എന്ന് പറഞ്ഞു. ഈ കാര്യത്തിലേക്ക് ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. അവന് പിന്നെ എന്താണ് ഹോപ്പ്? അവർ പറയാണ് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല, എനിക്ക് ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ സൊല്യൂഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടാണ്? അന്നേരം ദൈവം അടുത്ത ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വെക്കുകയാണ്. അടുത്ത ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വെക്കുകയാണ്. നിനക്ക് സ്വർഗത്തിൽ പോണോ? ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടല്ല, ഈ ലോകത്തിലെ നിയമങ്ങളും വെച്ചിട്ടല്ല, ഈ ലോകത്തിലെ രാജ്യങ്ങളുടെ നിയമങ്ങളോ നിങ്ങളുടെ വീട്ടിലെ നിയമങ്ങളോ നിങ്ങളുടെ അപ്പനും അമ്മയും പഠിപ്പിച്ച നിയമങ്ങളോ മോറൽ ലോസോ ഒന്നും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോകാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പോകണമെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. അത് മനുഷ്യൻ എല്ലാവരും വീണു പോയപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന അടുത്ത ഓപ്ഷനാണ് എന്താണ്? യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെടാൻ കഴിയും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നേരെ ദൈവം പറഞ്ഞ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? പാപമില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു, അവൻ പാപമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചു. ഗലാത്യലേഖനം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യലേഖനം 4:4 പറയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ, ദൈവത്തിന്റെ പ്രോമിസ്, ഉൽപ്പത്തിക്ക് മുമ്പ് ദൈവം പ്രോമിസ് ചെയ്ത പ്രോമിസിന്റെ സമയം എടുത്തപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തത് എന്തായിരുന്നു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ത്രീയിൽ നിന്ന്, മറിയ എന്ന സ്ത്രീയിൽ നിന്ന് യേശുക്രിസ്തു വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ മനുഷ്യരും ആദമിൽ നിന്ന് വന്നപ്പോൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാലസമ്പൂർണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. കാരണം പാപമില്ലാത്തവനായിട്ടാണ് ഇവൻ ഈ ഭൂമിയിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. രണ്ടാമത്, പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ വന്നാൽ മാത്രം പോരാ, കാരണം ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് മനുഷ്യൻ ശാപത്തിന്റെ കീഴിലെത്തുന്നത്. അവിടെ പറയാണ്, ജനിച്ചവനായി യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്കു വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശാപം യേശുക്രിസ്തു ഏറ്റെടുക്കണം. നേരെ ദൈവം രണ്ടാമത്തെ ഓപ്ഷൻ തരികയാണ്, നിനക്ക് ന്യായപ്രമാണത്താൽ നിന്റെ വായടഞ്ഞ് നീ ശിക്ഷാവിധിക്ക് യോഗ്യനായിത്തീരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ന്യായപ്രമാണം പൂർത്തീകരിച്ച പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ആ വ്യക്തി യേശുക്രിസ്തുവാണ്. അവൻ നിന്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അവന്റെ നീതി നിനക്ക് ദൈവം തരുന്നു. ഇത് ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ, ദൈവത്തിന്റെ നീതിയെ ഒരിക്കലും തെറ്റിക്കാതെ ദൈവത്തിന് ഇങ്ങനെ മാത്രമേ ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മനുഷ്യനെ ശിക്ഷിച്ചേ ഒക്കത്തുള്ളൂ. മനുഷ്യനെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിയിൽ മനുഷ്യനെ ശിക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് അത് ആ ശിക്ഷ യേശുക്രിസ്തുവിൽ കൊടുത്തേ കൊടുത്തു. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം, ദൈവത്തെ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്തിന്റെ അതിനാൽ ശിക്ഷാവിധിക്ക് യോഗ്യമായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നുണ്ട്. പറയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൌജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തു വീണ്ടെടുപ്പ് വില കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ചുമ്മാതെ ദൈവത്തിന് നിങ്ങളെയൊക്കെ നീതീകരിക്കാനായിട്ട് ഓപ്ഷനില്ല. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ
പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നിട്ട് പറയാണ്, ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുക്രിസ്തു വിശ്വസിക്കുന്നതിന് നീതിയിരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പാൻ അത്രേ അത് ചെയ്തു. ആകയാൽ പ്രശംസ എവിടെ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഞാൻ മറ്റവനേക്കാൾ വിശുദ്ധനെന്ന് പ്രശംസിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാത്തിനെയും ഒരേപോലെയാണ് ഉദ്ദേശിച്ചു ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ നീതിയാണ് വെളിപ്പെട്ടത്. ദൈവത്തിന്റെ നീതി എവിടെ വെളിപ്പെടുന്നേ? ദൈവത്തിന്റെ നീതി പാപിയെ ശിക്ഷിക്കാതെ വിടുമ്പോഴാണോ ശിക്ഷിക്കുമ്പോഴാണോ ദൈവം നീതിമാനാവുന്നത്? ശിക്ഷിക്കുമ്പോഴാണ് നീതിയാവുന്നത്. പക്ഷെ ഇവിടെ പറയാണ്, ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം താൻ നീതിമാനം തെളിയിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കാതെ വിടുമ്പോൾ നീതിമാനാണ്? അതൊക്കെ ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? ഒരു ജഡ്ജി ഒരു തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം ജഡ്ജി നീതിമാനാവുമോ? ഇല്ല. കാരണം ശിക്ഷിക്കാതെ വിടുകയല്ല അവിടെ ചെയ്തത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ആണ് ദൈവം ശിക്ഷിക്കാതെ വിടുന്നത്. അന്നേരം ശിക്ഷ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. റോമാലേഖനം 8:2 പറയാണ്, പാപത്തിന്റെ ശിക്ഷ, പാപത്തിന് ദൈവം ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അന്നേരം ദൈവം ശിക്ഷിക്കാതെ അല്ല ഒരു മനുഷ്യനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. റോമാലേഖനം 8:1 പറയുകയാണ്, ജഡത്താലുള്ള ബലഹീന നിമിത്തം 8:3 ന്യായപ്രമാണത്തിനെ കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നേരം പറയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ, യേശുക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിന്റെ പാപത്തിന് പകരമായിട്ടുള്ള, എല്ലാ പാപങ്ങൾക്കും പകരമായിട്ടുള്ള ശിക്ഷ യേശുക്രിസ്തു മരിച്ചു. അവനുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. ഇത് നീതിമാന് പറ്റത്തില്ല. ഇത് ഞാൻ മാന്യൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പറ്റത്തില്ല. അവർ പറയും അതൊന്നും വേണ്ട, ആ നീതീകരണം എനിക്ക് വേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥലം നേരെ എന്നുള്ളവർ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കായൻ മുതലുള്ളവർ തള്ളപ്പെട്ടത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പരീശന്മാർ തള്ളപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്നും പരീശന്മാർ തള്ളപ്പെടുന്നത്. ഇന്നും പാപികൾ മാത്രം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നതിന്റെ കാര്യം ഇതാണ്. അവന്റെ പാപം യഥാർത്ഥത്തിൽ അവന് ബോധ്യമായിട്ട് ദൈവത്തിന്റെ സ്ഥലം എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക. അതേസമയം ദൈവം എന്തെങ്കിലും നമ്മിൽ നന്മയുണ്ട് എന്ന് കരുതി ജീവിക്കുന്നവര് ഒരു കാലത്തും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ നീതിയുടെ പൂർണ്ണമായിട്ടുള്ള ബലത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് വരികയില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളാണ് പല പല ഉദ്ദേശങ്ങളിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവിടെ എല്ലാം ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ റിയൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ വന്നില്ല അല്ലെ. എന്താണ് മനുഷ്യന്റെ റിയൽ പ്രശ്നം? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ, ഈവൻ ജസ്റ്റിഫിക്കേഷൻ പോലും മനുഷ്യന്റെ റിയൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല. എന്താണ് മനുഷ്യന്റെ റിയൽ പ്രശ്നം? എന്താണ് മനുഷ്യന്റെ പ്രശ്നം? മനുഷ്യന്റെ ഉള്ളിൽ കറപ്ഷൻ ആയി കഴിഞ്ഞു അല്ലേ. യേശുക്രിസ്തു പറയാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അവന്റെ അകത്തുനിന്ന് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ദുശ്ചിന്ത ഇതെല്ലാം പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ജസ്റ്റിഫൈ ചെയ്യപ്പെട്ട മനുഷ്യന്റെ ഉള്ളിലും പ്രശ്നമുണ്ട് അല്ലേ. ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടപ്പോഴേക്കും ഇവന്റെ അകത്ത് മാറിയിട്ടില്ല. അവിടെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ടുള്ള അനുഗ്രഹം വരുന്നത്. നമ്മൾ ഗലാത്യലേഖനത്തിലേക്ക് പറഞ്ഞു തരാം. ഗലാത്യലേഖനം 3:19 പത്തൊമ്പതാമത്തെ വാക്യം, ഇവിടെ പറയാണ് ന്യായപ്രമാണം എന്തിന്? ദൈവം അത് ഒരു മധ്യസ്ഥൻ വഴി മനുഷ്യന് കൊടുത്തതാണ്. കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു മധ്യസ്ഥൻ വേണ്ടി വന്നത് സെപ്പറേഷൻ വന്നപ്പോഴാണ്, പാപം വന്നപ്പോഴാണ്. പാപം വരുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ പാപം വന്നപ്പോഴേക്കും മനുഷ്യനും ദൈവവുമായിട്ടുള്ള സെപ്പറേഷൻ വന്നു. അപ്പോൾ ദൈവം ന്യായപ്രമാണം മധ്യസ്ഥൻ വഴി ഇടയ്ക്കുള്ള മീഡിയേറ്റർ ആയിട്ടുള്ള മോശ എന്നുള്ള മീഡിയേറ്ററിൽ കൂടി ദൈവം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ ന്യായപ്രമാണം 21 വാക്യം, ഇവിടെ പറയാണ് ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? എന്നിട്ട് ചോദിക്കുകയാണ്, പൗലോസ് ചോദിക്കുകയാണ്, ഈ ന്യായപ്രമാണവും കൃപയും രണ്ടും കോൺഫ്ലിക്റ്റിംഗ് കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ പഠിപ്പിക്കുന്നതാണ് ന്യായപ്രമാണവും കൃപയും രണ്ടും ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അല്ലല്ല,
ന്യായപ്രമാണം പറയാണ് ന്യായപ്രമാണവും കൃപയും ഓപ്പോസിറ്റ് അല്ല, ന്യായപ്രമാണത്തിന്റെ പർപ്പസ് ഒരെണ്ണം, കൃപയുടെ പർപ്പസ് ഒരെണ്ണം. ന്യായപ്രമാണത്തിന് കഴിയുന്നത് എന്തൊക്കെയായിരുന്നു? ന്യായപ്രമാണത്തിന് കഴിയുന്ന ഇത്രയും കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നതാണെന്നു അത് ന്യായപ്രമാണം കൊടുക്കുകയും ചെയ്തു. പക്ഷെ മനുഷ്യന്റെ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ പാപം കടന്നു വന്നവൻ മരിച്ചു അല്ലേ. നേരം ന്യായപ്രമാണത്തിന് ഇവനെ ജീവിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ജീവിച്ച മനുഷ്യൻ ഇങ്ങനെ ജീവിക്കണം എന്നുള്ള സ്റ്റാൻഡേർഡ് കാണിച്ചു കൊടുക്കാനേ കഴിയത്തുള്ളൂ. നേരം ന്യായപ്രമാണം പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കാണിച്ചിട്ട് പറയാണ്, ന്യായപ്രമാണം മനുഷ്യനോട് പറയാണ്, മനുഷ്യ നിനക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ ജീവിക്കാമായിരുന്നു എന്നുള്ള സ്റ്റാൻഡേർഡ് കാണിച്ചെടുക്കണം. പക്ഷേ ഇവന് ജീവിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പറയാണ് നിന്റെ അവസ്ഥ ഇതാണ്, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാദൃശ്യത്തിൽ നിനക്ക് ജീവിക്കാൻ ഇങ്ങനെ കഴിയുമായിരുന്നു, നിനക്ക് ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ന്യായപ്രമാണം ദൈവ വാഗ്ദത്തിന് വിരോധമല്ല, ന്യായപ്രമാണം കാണിച്ചു തരികയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് ലഭിച്ചാൽ നിനക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമായിരുന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് ന്യായപ്രമാണം ചെയ്യുന്നത്? ന്യായപ്രമാണം ചെയ്യാണ് ഈ 10-ാമത്തെ കൽപ്പനയും കൂടി കാണിച്ചു തരികയാണ്, നിന്റെ ഉള്ള് അകം മുഴുവൻ കറപ്റ്റ് ആയി കഴിഞ്ഞു. നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സോഴ്സ് കറപ്റ്റഡ് സോഴ്സ് ആണ്. നിന്റെ ബാക്കി എല്ലാ പ്രവൃത്തികളിലും നിനക്ക് പുറമേ വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ഇനി ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പാപക്ഷമയിൽ കൂടി നിനക്ക് പാപമോചനം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ ഉള്ളു മാറിയിട്ടില്ല. ഉള്ളു മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ പറയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു മനുഷ്യൻ ലഭിക്കണം. യേശുക്രിസ്തു പറയാണ്, ഞാൻ വന്നത് യോഹന്നാൻ 10:10 പറയാണ്, കള്ളൻ വന്നത് അറുക്കാനും മുടിക്കാനും കൊല്ലുവാനും മോഷ്ടിക്കുവാനുമാണെങ്കിൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനായിട്ടും സമൃദ്ധിയായി ഉണ്ടാവാനായിട്ടും മാത്രമേ. എന്താണ് ഇപ്പൊ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത്? അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന് ജീവൻ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവം ന്യായപ്രമാണം ജീവൻ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തതുമല്ല. പക്ഷെ ന്യായപ്രമാണം എന്ത് ചെയ്തു? ന്യായപ്രമാണം വിശ്വസിക്കുന്നവർക്ക്, 22-ാമത്തെ വാഗ്ദത്തം, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് സ്ക്രിപ്ചർ എല്ലാവരെയും പാപത്തിന്റെ അടിയിൽ അടച്ചു സൂക്ഷിച്ചു. എന്നിട്ട് പറയാണ് അങ്ങനെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഉപയോഗിച്ചു. എന്നിട്ട് പറയാണ് ന്യായപ്രമാണം എന്ത് ചെയ്തു? ന്യായപ്രമാണം പറയാണ് ഒരിക്കൽ വാഗ്ദത്ത സന്തതി വരുമ്പോൾ ആ വാഗ്ദത്ത സന്തതിയിൽ കൂടി യഥാർത്ഥ വാഗ്ദത്തമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഫുൾഫിൽ ആവും. യോഹന്നാന്റെ സുവിശേഷം 7:38 യേശുക്രിസ്തു പറയാണ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറയാണ് ഇവിടെ പറയാണ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നത് ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീങ്. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ പുറപ്പെട്ടു വരുന്നത്? അകത്തുനിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീയിങ്. നിന്റെ ജീവിതത്തിൽ നിന്ന് കറപ്റ്റ് ആയി വരുന്ന ഒരു സോഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറയാണ് എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് സ്ക്രിപ്ചർ എന്ന് പറയുന്നത് സുവിശേഷം ഉൽപ്പത്തി മുതൽ ദൈവം സംസാരിക്കുകയാണ്. തിരുവെഴുത്ത് വിളിച്ച്, പഴയ നിയമ തിരുവെഴുത്തുകൾ വിളിച്ചു പറയുകയാണ് ഒരു സന്തതി വരാനായിട്ട് പോകുന്നു. ആ സന്തതിയിൽ കൂടി നിന്റെ ഉള്ളിലുള്ള കറപ്ഷൻ മാറിയിട്ട് നിന്റെ ഇന്നർമോസ്റ്റ് ബീങ്ങിൽ നിന്ന് ആ സോഴ്സ് മാറി യഥാർത്ഥത്തിലുള്ള എന്ത് പുറപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും, ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്തിനെ പറ്റി പറഞ്ഞു? ഇത് യേശുക്രിസ്തു പറഞ്ഞിട്ട് യോഹന്നാൻ പെട്ടെന്ന് താഴോട്ട് എഴുതുകയാണ്. എന്താണ് ഇത്? എന്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അറിയാമോ? ഈ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ലഭിക്കാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പറ്റിയാണ് പറഞ്ഞത്. പഴയ നിയമ വാഗ്ദത്തത്തെ പറ്റിയാണ് പറഞ്ഞത്. യേശുക്രിസ്തു ലഭിക്കാനുള്ള വാഗ്ദത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ് ആ വാഗ്ദത്തം നടക്കാതിരുന്നത്? പറയാണ് യേശുക്രിസ്തു അന്ന് മരിച്ച് ഉയർത്തെഞ്ഞിട്ടില്ലായികാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മേളി പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന പോലെ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ടായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്
പുറത്തേക്ക് ഒഴുകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് ഉള്ളിൽ വന്നിട്ടില്ല, ഉള്ളിൽ വരാൻ കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു നോക്കും, യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നോക്കും. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള തടസ്സം മാറി. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരുത്തന്റെ ഉള്ളിലേക്ക് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. വിശ്വസിച്ച് കഴിഞ്ഞിട്ട് കുറെ നാള് നമ്മൾ ഉപവാസം ഇരുന്നിട്ടല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഇല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനല്ല. ഞാൻ പറയട്ടെ, ദൈവവാനെ അറിയാൻ വയ്യാത്ത വ്യക്തികൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നവൻ ദൈവവേദനായി തീർന്നു. പക്ഷെ ഇത് പുറത്തേക്ക് ഒഴുകാതിരിക്കുന്നതാണ് തടസ്സം. അതിന് ചിലപ്പം പല കാര്യങ്ങളും വേണ്ടി വന്നേക്കാം, അതിന് ചിലപ്പം പല കറക്ടേഷനും നമുക്ക് വേണ്ടി വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് നമുക്ക് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നുള്ള ഒരു പ്രവൃത്തികളുടെ ആവശ്യമില്ല. ഒറ്റ പ്രവൃത്തിയുടെ ആവശ്യമേ ഉള്ളൂ, അവനിൽ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൽ മാനസാന്തരപ്പെട്ടു, കർത്താവെ എന്റെ ഉള്ളിൽ കറപ്റ്റാണ്, ഈ പത്താമത്തെ കൽപ്പന ന്യായപ്രമാണം യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിലെ കറപ്ഷൻ കാണിച്ചു തന്നു, എന്നെ യഥാർത്ഥത്തിൽ ആ വാഗ്ദത്ത സന്ധതിയിലേക്ക് നയിക്കുന്നു, ആ വാഗ്ദത്ത സന്ധതിയിലേക്ക് ചെല്ലുമ്പോൾ അവനിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ദൈവ പൈതലായി തീരുന്നു, അതോടുകൂടി എന്റെ ഉള്ളിലുള്ള കറപ്റ്റഡ് സോഴ്സ് മാറുന്നു. പക്ഷേ മുമ്പോട്ട് ഒരു വ്യക്തി ആത്മാവിന്റെ നിറവിൽ ജീവിക്കാത്തപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അത് വേറെ കാര്യമാണ്, അത് വേറെ കാര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വേറെ കാര്യമാണ് കൃപാവരങ്ങളും, വേറെ കാര്യമാണ് ബാക്കി കാര്യങ്ങൾ. ദൈവത്തിന്റെ അനോയിന്റിംഗ് ബാക്കി പല കാര്യങ്ങളും വേറെ ആയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നത് വിശ്വാസത്താൽ, വിശ്വാസത്താൽ മാത്രം, വീണ്ടും ഞെരിക്കുമ്പോൾ തന്നെ നടക്കുന്ന കാര്യമാണ്. അവിടെ പറയാണ്, എവിടെ വേണം അങ്ങനെ 24-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാൻ എന്ന വിശ്വാസത്തിനായി ന്യായപ്രമാണത്തിന്റെ അടുക്കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അന്നേരം ന്യായപ്രമാണം എന്തുകയാണ്? നമ്മളെ ലീഡ് ചെയ്ത് ഇത് യഹൂദന്മാരെന്താണ് പറയുന്നത്? യേശു ക്രിസ്തുവിലേക്ക്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ എന്തായിത്തീരുന്നു? നാമെല്ലാവരും ദൈവത്തിന്റെ മക്കളായിത്തീരുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനോടുകൂടി ഒന്നായ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ഭാഗമായിത്തീരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം. അവിടെ പറയുകയാണ്, യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. കൊരിന്ത്യലേഖനം 12:12 പറഞ്ഞിരിക്കുകയാണ്, ബൈ വൺ ബാപ്റ്റിസം യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. യേശു ക്രിസ്തു തലയുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. ഇനി തലയിൽ നിന്ന് ശരീരത്തിലേക്ക് ജീവൻ ഒഴുകാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാണ്, ക്രിസ്തുയേശുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അടുത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 4-5 പറയാണ്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. ഇനി മുതൽ നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനായാൽ ദൈവത്താൽ അവകാശികളാകുന്നു. എന്തിന്റെ അവകാശി? എല്ലാ അനുഗ്രഹത്തിന്റെ അവകാശി. എഫേസ്യലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, സ്വർഗത്തിലെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയനെ. സ്വർഗത്തിലെ സകലം ആത്മീയ അനുഗ്രഹങ്ങളല്ല, സകല ആത്മീയ അനുഗ്രഹങ്ങളല്ല. ബ്ലസ്ഡ് ബി ദ ഫാദർ ഓഫ് ഗോഡ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബ്ലസ്ഡ് അസ് വിത്ത് എവരി സ്പിരിച്വൽ ബ്ലസ്സിംഗ്. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ന നിലയിൽ ആത്മീയ അനുഗ്രഹങ്ങൾ തിയററ്റിക്കലി ലഭിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നില്ല. ഇങ്ങനെ ലഭിച്ചവരത്താണ് ആത്മാവ് നിറയപ്പെടാൻ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഗലാത്യലേഖനം ബാക്കി കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് അവകാശി ഇപ്പോഴും ജഡീകനായിട്ട് ദരിദ്രനായിട്ട് തുടരുന്നു എന്നുള്ള ഒരു മിസ്റ്ററിയുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് എന്താണ് അവകാശം എന്നുള്ളത് നമ്മൾ ലഭിക്കും, മനസ്സിലാക്കണം. എന്താണ് റിയൽ അനുഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞത് നമ്മളെ ഇനി അനുഗ്രഹിക്കാനായിട്ട് വേറെ ആർക്കും പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യും എന്നുള്ളത് വേറെ കാര്യം. ആ ദൈവം അപ്പനും മകനും തമ്മിലുള്ള ഡീലിംഗ് ആണ്. അല്ലാതെ വേറെ ഒരു അനുഗ്രഹമായിട്ട് നമുക്കൊന്നും ലഭിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ആ അനുഗ്രഹത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്താൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് യേശു ക്രിസ്തു പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ
ഒഴുകും, അവന്റെ ഉള്ളിൽ നിന്ന് കറപ്റ്റഡ് സോഴ്സ് മാറി പുതിയ സോഴ്സായി തീരും. ഞാൻ പറയട്ടെ, കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കും ഇവന്റെ മാനേജ്മെന്റും ചേഞ്ച് ചെയ്തു, ഇവനെ റൂള് ചെയ്യുന്നത് വേറൊരാളാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവനാമത്തിന് ദൂഷ്യമുണ്ടാക്കുന്നവരാണ്. കാരണം പറയുകയാണ്, നിങ്ങൾ ദൈവമക്കളാണ്, പക്ഷെ ഇവനെ റൂള് ചെയ്യുന്നത് പഴയ കക്ഷിയാണെന്ന് ആൾക്കാർ പറയും. ഞാൻ പറയട്ടെ, നമ്മളുടെ ലൈഫിൽ അത് എവിഡന്റ് ആയേ ഒക്കത്തുള്ളൂ. നമ്മള് ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ റിയൽ അൾട്ടിമേറ്റ് പർപ്പസ് ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് യേശു ക്രിസ്തു നമ്മൾ കൂടി യഥാർത്ഥത്തിൽ റൂൾ ചെയ്യുന്നപ്പോൾ മാത്രമാണ്. യേശു പൗലോസ് പറയുകയാണ്, ഇനി ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീരുമാനങ്ങൾ എടുക്കുന്നു, അവൻ ഡയറക്ട് ചെയ്യുന്നു. നിങ്ങൾ തീരുമാനം ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നുള്ളതിന് വേറെ ആരുടെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എടുത്ത ഡിസിഷൻസ്, നിങ്ങൾ എന്ത് ചെയ്തു, എന്തിനു ചെയ്തു, എപ്പോഴാണ്, ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ട് ചെയ്തു, ആര് പറഞ്ഞിട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ മീറ്റിംഗിന് വന്നിരുന്നില്ലെങ്കിൽ എന്തിന് മീറ്റിംഗിന് വന്നില്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ആരും ബോധ്യപ്പെടുത്തണ്ട, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നിങ്ങൾ പറയുക. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, പല കാര്യങ്ങൾ ഏത് കാര്യത്തിന് നിങ്ങൾക്കറിയാം ആര് പറഞ്ഞിട്ട് ചെയ്തു. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്തു, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ചെയ്തു, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്തു, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ചെയ്തു, നിങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്തു, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല, പക്ഷെ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കംപ്ലീറ്റ് ദൈവഹിതത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അനുഗ്രഹം തിയററ്റിക്കലി പേപ്പറിൽ മാത്രമായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവഹിതത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ദൈവീക അനുഗ്രഹങ്ങൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത വ്യക്തിയാണ്. ഇതെല്ലാം ദൈവഹിതത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ജീവിക്കുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുവോ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള ഡിപ്പെൻഡൻസിലാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിലാണോ? ദൈവത്തിലല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ കുറ്റം വിധിക്കുന്ന കാര്യമായിട്ട് തീരും. പക്ഷെ ദൈവത്തിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ പ്രോമിസാണ്. ഇങ്ങനെയുള്ളൊരു ജീവിതം ദൈവവചനത്തിൽ ദൈവമക്കൾക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോമിസ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് സാധിക്കാതിരുന്നത്, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും സാധിക്കാതിരുന്നത്. ഗബ്രായ ലേഖനകർത്താവ് പറയാണ്, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ദൈവം നമ്മൾ സാധിക്കും.